Good morning, students. Today we discuss the next topic in reproductive health, that is birth control. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് നേടുന്നതിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാരണമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ജനസംഖ്യാ വിസ്ഫോടനം. ഹൗ വി ക്യാൻ കൺട്രോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ജനസംഖ്യാ വിസ്ഫോടനം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അത്തരം മാർഗങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർത്ത് കൺട്രോൾ മെത്തേഡ്സ് അഥവാ കോൺട്രാസെപ്റ്റീവ്സ്, ഗർഭനിരോധന മാർഗങ്ങൾ. പ്രധാനപ്പെട്ട കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അവയുടെ ഉപയോഗം എങ്ങനെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ബെർത്ത് കൺട്രോൾ? ദി പ്രിവെൻഷൻ ഓഫ് ദി ബെർത്ത് ഓഫ് എ ചൈൽഡ് ബൈ യൂസിംഗ് സം കൈൻഡ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് ഈസ് കോൾഡ് ബെർത്ത് കൺട്രോൾ. അതായത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേരാണ് ബെർത്ത് കൺട്രോൾ. ദി എയിം ഈസ് ടു കൺട്രോൾ പോപ്പുലേഷൻ ഗ്രോത്ത്. ബെർത്ത് കൺട്രോളിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജനസംഖ്യാ വളർച്ചയെ നിയന്ത്രിക്കുക എന്നതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഒരു കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ ഒരു ഗർഭനിരോധന മാർഗം, അതിനുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യൂസർ ഫ്രണ്ട്ലി, ഈസിലി അവൈലബിൾ, ഇഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് ഇഫക്ട്സ്, ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദി സെക്ഷൽ ഡ്രൈവ്, ഡിസയർ ആൻഡ് ദി സെക്ഷൽ ആക്ട് ഓഫ് ദി യൂസർ. നമുക്ക് ഉപയോഗിക്കാനായിട്ട് എളുപ്പമായിരിക്കണം, എവിടെയും കിട്ടുന്നതായിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം, ചീപ്പായിരിക്കണം, സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ അലർജി ഒന്നും ഉണ്ടാകാൻ ഇടയാകരുത്. അതുപോലെ സെക്ഷൽ ഡ്രൈവ് അല്ലെങ്കിൽ സെക്ഷൽ ഡിസയറിന് യാതൊരു രീതിയിലും ഇൻ്റർഫിയർ ചെയ്യുന്നതായിരിക്കരുത്. ഇവയെല്ലാമാണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഡിഫറൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പല രീതിയിലുള്ള ഗർഭനിരോധന മാർഗങ്ങൾ, മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തത് നാച്ചുറൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ്, രണ്ട് ബാരിയർ മെത്തേഡ്സ്, മൂന്ന് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്, നാല് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, അഞ്ച് ഇഞ്ചക്ഷൻസ് ആൻഡ് ഇംപ്ലാൻസ്, ആറ് സർജിക്കൽ മെത്തേഡ്സ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്പർ വൺ, നാച്ചുറൽ മെത്തേഡ്സ് ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. നമ്പർ ടു, ബാരിയർ മെത്തേഡ്സ്. നമ്പർ ത്രീ, ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് അല്ലെങ്കിൽ IUDS. നമ്പർ ഫോർ, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. നമ്പർ ഫൈവ്, ഇഞ്ചക്ഷൻസ് ആൻഡ് ഇംപ്ലാൻസ്. നമ്പർ സിക്സ്, സർജിക്കൽ മെത്തേഡ്സ്. ഇനി നമുക്ക് ഓരോ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വി ഡിസ്കസ് നാച്ചുറൽ മെത്തേഡ്സ്. നമ്പർ വൺ, പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. നാച്ചുറൽ മെത്തേഡ്സിൽ പ്രധാനമായിട്ട് മൂന്ന് ടൈപ്പ് മെത്തേഡ്സാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. എന്താണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്? ദി കപ്പിൾ അവോയ്ഡ് കോയിറ്റസ് ഫ്രം 10th to 17th ഡേ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ വെൻ ഓവുലേഷൻ കുഡ് ബി എക്സ്പെക്റ്റഡ്. ദിസ് പീരീഡ് ഈസ് കോൾഡ് ഫെർട്ടൈൽ പീരീഡ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു, മെൻസ്ട്രൽ സൈക്കിളിൽ ഓവുലേഷൻ നടക്കുന്ന പീരീഡ് എന്ന് ഓവുലേഷൻ നടക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഓവുലേറ്ററി പീരീഡാണ്. അതായത് പ്രധാനമായിട്ടും
പത്താം ദിവസം മുതൽ പതിനേഴാം ദിവസം വരെ മെൻസ്ട്രൽ സൈക്കിളിലെ ആ പിരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ പിരീഡ്. ഈ ഫേസിലാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ 10th to 17th day, ദാറ്റ് ഈസ് ഫെർട്ടൈൽ പിരീഡ്. ഈ ഫെർട്ടൈൽ പിരീഡിൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ശാരീരിക ബന്ധം പാടില്ല. ഫെർട്ടൈൽ പിരീഡിൽ ഇന്റർകോഴ്സ് ഒഴിവാക്കുക. അതിന് നമ്മൾ ആ മെത്തേഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. രണ്ടാമത്തെ മെത്തേഡാണ് കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. എന്താണ് കോയിറ്റസ് ഇൻ്ററപ്റ്റസ്? മെയിൽ പാർട്ട്ണർ വിഡ്രോസ് ഹിസ് പെനിസ് ഫ്രം വജൈന ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ സോ ആസ് ടു അവോയ്ഡ് ഇൻസെമിനേഷൻ. അതായത് പെനിസ് വജൈനയ്ക്കുള്ളിൽ സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ നടക്കാതിരിക്കാനായിട്ട് എന്തു ചെയ്യുന്നു? മെയിൽ പാർട്ട്ണർ വിഡ്രോസ് ഹിസ് പെനിസ് ഫ്രം വജൈന ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. അതായത് കോയിറ്റസ് നടക്കുമ്പോൾ ഇജാക്കുലേഷൻ്റെ സമയത്താണ് പെനിസിൽ നിന്ന് സ്പേംസ് വജൈനയ്ക്കുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇജാക്കുലേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പ് തന്നെ മെയിൽ പാർട്ട്ണർ പെനിസിനെ വിഡ്രോ ചെയ്യുന്നു. ഇത് ഇൻസെമിനേഷൻ ഒഴിവാക്കുകയും അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സഹായിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ മെത്തേഡാണ് ലാക്ടേഷണൽ അമിനേറിയ. ഡ്യൂറിംഗ് ദി പിരീഡ് ഓഫ് ഇൻറ്റൻസ് ലാക്ടേഷൻ ദി മദർ ഡസ് നോട്ട് അണ്ടർഗോ മെൻസ്ട്രേഷൻ ആൻഡ് ഓവുലേഷൻ. അതായത് അമ്മ മുലയൂട്ടുന്ന ആ അവസരങ്ങളിൽ സാധാരണ രീതിയിൽ മെൻസ്ട്രേഷനും ഓവുലേഷനും നടക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ സമയത്തുള്ള ഇൻ്റർകോഴ്സും എന്തിന് കാരണമാകുകയില്ല? ഫെർട്ടിലൈസേഷനും പ്രഗ്നൻസിക്കും കാരണമാവുകയില്ല. അപ്പോൾ പ്രധാനമായിട്ടും നാച്ചുറൽ മെത്തേഡ്സ് മൂന്നെണ്ണമാണ്. ഒന്നാമത്തത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ പീരീഡിൽ ഇൻ്റർകോഴ്സ് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡ് കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, അതായത് ഇജാക്കുലേഷന് മുൻപേ പെനിസ് വജൈനയിൽ നിന്ന് വിഡ്രോ ചെയ്യുക. മൂന്നാമത്തത് ലാക്ടേഷണൽ അമിനേറിയ, അതായത് ലാക്ടേഷൻ നടക്കുന്ന സമയങ്ങളിൽ പ്രഗ്നൻസിക്കുള്ള ചാൻസ് വളരെ കുറവാണ്. അടുത്ത കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. ദിസ് മെത്തേഡ് പ്രിവെൻ്റ് ദ ഡിപ്പോസിഷൻ ഓഫ് സ്പേം ആൻഡ് കോണ്ടാക്ട് ഓഫ് സ്പേം വിത്ത് ഓവം. അതായത് ഈ മെത്തേഡിൽ സ്പേമും ഓവവും തമ്മിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റിന് അല്ലെങ്കിൽ മീറ്റിങ്ങിനുള്ള ചാൻസ് ഇവിടെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോണ്ടംസ്, റബ്ബർ ഓർ ലാറ്റക്സ് ഷീറ്റ്സ് യൂസ്ഡ് ടു കവർ പെനിസ് ഇൻ ദി മെയിൽ ആൻഡ് വജൈന ഇൻ ദി ഫീമെയിൽ. ബാരിയർ മെത്തേഡിൽ ഒന്നാമത്തെ എക്സാമ്പിളാണ് കോണ്ടംസ്. അതായത് കോണ്ടംസ് എന്ന് പറയുന്നത് പെനിസിനെയോ അല്ലെങ്കിൽ മെയിൽസിലാണെങ്കിൽ പെനിസ്, ഫീമെയിൽസിലാണെങ്കിൽ വജൈനയെ കവർ ചെയ്യുന്ന റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കവറിംഗ് ആണ്. ഇതെന്തിന് സഹായിക്കുന്നു? അതായത് സ്പേമും ഓവവും തമ്മിലുള്ള മീറ്റിങ്ങിനും ഫ്യൂഷനെയും ഇത് പ്രിവെൻ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാബ്സ് ആൻഡ് വോൾസ്. ദ ആർ ബാരിയേഴ്സ് വിച്ച് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദി ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് ടു കവർ സെർവിക്സ് ഡ്യൂറിങ് കോയിറ്റസ്. അതായത് കോയിറ്റസ് നടക്കുന്ന സമയത്ത് സ്പേമും ഓവവും തമ്മിൽ കോണ്ടാക്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇൻസേർട്ട് ചെയ്യുന്ന ബാരിയേഴ്സിന് വിളിക്കുന്ന പേരാണ് ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാബ്സ്, വോൾസ്. അടുത്തത് സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ്.
ദീസ് ആർ തിങ്സ് യൂസ്ഡ് വിത്ത് ബാരിയേഴ്സ്. അതായത് ബാരിയേഴ്സിൽ ബാരിയേഴ്സിൻ്റെ യൂസേജ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതിൻ്റെ ഒപ്പം തന്നെ ഉപയോഗിക്കുന്ന മറ്റ് മെത്തേഡ്സാണ് യൂസേജ് ഓഫ് സ്പെർമിസൈഡൽ ക്രീംസ് ആൻഡ് ജെല്ലീസ്. അടുത്തത്, അടുത്ത കോൺട്രാസെപ്റ്റീവ് ആണ് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. അതിൽ പറയുന്ന മറ്റൊരു പേരാണ് IUDS. ദീസ് ആർ യൂസ്ഡ് ഫോർ ഫീമെയിൽസ് ഹൂ വാണ്ട് ടു ഡിലേ പ്രഗ്നൻസി. ദീസ് ഡിവൈസസ് ആർ ഇൻസർട്ടഡ് ബൈ ഡോക്ടേഴ്സ് ഇൻ ദി യൂട്രസ് ത്രൂ വജൈന. അതായത് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് എന്ന് പറയുന്ന ആ ഡിവൈസ് ഡോക്ടേഴ്സ് എന്താണ് വജീനയിൽ കൂടി യൂട്രസിനുള്ളിൽ അത് ഇൻസെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 types IUDS ആണുള്ളത്. 1, നോൺ മെഡിക്കേറ്റഡ് IUDS. ഇറ്റ് ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ് വിത്തിൻ ദി യൂട്രസ്. അതായത് നോൺ മെഡിക്കേറ്റഡ് IUDSൻ്റെ ഫങ്ഷൻ എന്താണ്? അതായത് യൂട്രസിനുള്ളിൽ ഒരു സ്പേം കടന്നു കഴിഞ്ഞാൽ അതിന് ഫാഗോസൈറ്റോസിസ് വഴി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ലിപ്സ് ലൂപ്പ്. 2 ടൈപ്പ് IUD ആണ് കോപ്പർ റിലീസിംഗ് IUDS. ദി കോപ്പർ അയോൺസ് റിലീസ്ഡ് സപ്രസ് മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. അതായത് കോപ്പർ റിലീസിംഗ് IUDS കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യുന്നു. എന്താണിത് കൊണ്ടുള്ള ഉപയോഗം? അതായത് നമുക്കറിയാം ഒരു സ്പേമിന് ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി ഉണ്ടാകണമെങ്കിൽ അതിന് നല്ല മോട്ടിലിറ്റി ആവശ്യമാണ്. അപ്പോൾ ഈ കോപ്പർ അയോൺസ് സ്പേമിൻ്റെ ചലനശേഷിയെയും അതുപോലെ തന്നെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റിയെയും നശിപ്പിക്കുന്നു. അതുവഴി ഫെർട്ടിലൈസേഷനും പ്രഗ്നൻസിയും അവോയ്ഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ കോപ്പർ റിലീസിംഗ് IUDക്ക് എക്സാമ്പിളാണ് കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375. 3 ടൈപ്പ് IUDS ആണ് ഹോർമോൺ റിലീസിംഗ് IUDS. മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് ദ സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേംസ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതായത് ഈ ടൈപ്പ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ത് ചെയ്യുന്നു? ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യുന്നു. ആ ഹോർമോൺ യൂട്രസിനെ ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിളാക്കി മാറ്റുന്നു. അതിനൊരു എക്സാമ്പിളാണ് പ്രൊജസ്റ്റാസെറ്റ്, അതുപോലെ LNG20. അപ്പോൾ പ്രധാനമായിട്ടും ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ഡോക്ടേഴ്സ് വജൈന വഴി യൂട്രസിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നു. 3 IUDS ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUDS, ഇറ്റ് ഇൻക്രീസസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ്. കോപ്പർ റിലീസിംഗ് IUDS, ഇറ്റ് റിലീസ് കോപ്പർ അയോൺസ് ആൻഡ് സപ്രസ് ദ മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. 3 ടൈപ്പ് ഹോർമോൺ റിലീസിംഗ് IUDS. They make uterus unsuitable for implantation. അടുത്ത കോൺട്രാസെപ്റ്റീവ് ആണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പിൽസ്. ദീസ് ആർ ബെർത്ത് കൺട്രോൾ ഹോർമോണൽ ടാബ്ലറ്റ്സ് ടേക്കൺ ഓറലി, സോ ദേ ആർ നോൺ ആസ് പിൽസ്. അതായത് ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ചില ടാബ്ലറ്റ്സ് ഉണ്ട്, അവയെ വിളിക്കുന്ന പേരാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ പിൽസ്. സ്മോൾ ഡോസസ് ഓഫ് പ്രൊജസ്റ്ററോൺ ഓർ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആർ യൂസ്ഡ്. ഇതിനുള്ളിൽ പ്രൊജസ്റ്ററോണോ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്റ്ററോണിൻ്റെ സ്മോൾ ഡോസസോ ആണ് ഉപയോഗിക്കുന്നത്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന് ഒരു എക്സാമ്പിളാണ് ഒന്ന് സഹേലി, മറ്റൊന്ന് മാലാഡി. ഇനി എന്താണ് ഇവ കൊണ്ടുള്ള പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവ ഫെർട്ടിലൈസേഷനെയും പ്രഗ്നൻസിയെയും കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. ദ ഇൻഹിബിറ്റ് ഓവുലേഷൻ,
change endometrium unsuitable for implantation, change the quality of cervical mucus to prevent entry of sperms. ഒന്നാമതായി ഓവുലേഷനെ പ്രിവെന്റ് ചെയ്യുന്നു, രണ്ടാമതായി യൂട്ടറൈൻ എൻഡോമെട്രിയത്തെ ഇംപ്ലാന്റേഷന് അനുകൂലമല്ലാതാക്കി മാറ്റുന്നു, മൂന്നാമതായി സെർവൈക്കൽ മ്യൂക്കസിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തുകയും അത് സ്പേമിൻ്റെ എൻട്രി തടയുകയും ചെയ്യുന്നു. അടുത്ത കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഇഞ്ചെക്ഷൻസ് ആൻഡ് ഇംപ്ലാൻസ്. പ്രൊജസ്റ്റിറോൺ ഓർ പ്രൊജസ്റ്റിറോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻസ് ആർ ഓൾസോ യൂസ്ഡ് ബൈ ഫീമെയിൽസ് ആസ് ഇഞ്ചെക്ഷൻസ് ഓർ ഇംപ്ലാൻസ് അണ്ടർ ദ സ്കിൻ. അതായത് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അതുപോലെ നമ്മുടെ സ്കിന്നിൽ അടിയിലായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഇംപ്ലാൻസും ഉണ്ട്. ഇത് പ്രൊജസ്റ്റിറോൺ ഒന്നുകിൽ അടങ്ങിയിരിക്കും, അതുപോലെ തന്നെ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻസും അടങ്ങിയിരിക്കും. ഇവ ഫെർട്ടിലൈസേഷന് പ്രഗ്നൻസിയെയും. അടുത്ത കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ. ദീസ് ആർ പെർമനൻ്റ് മെത്തേഡ്സ് വിച്ച് ബ്ലോക്ക് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗമീറ്റ്സ് ദർ ബൈ പ്രിവെൻറ്റിങ് കൺസെപ്ഷൻ. അതായത് ഇത് പെർമനൻ്റ് മെത്തേഡ്സാണ്. എന്താണ് അവിടെ നടക്കുന്നത്? അതായത് ഗ്യാമീറ്റ്സ് ലിംഗകോശങ്ങൾ സ്പേംസിൻ്റെയും ഓവത്തിൻ്റെയും ട്രാൻസ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്യുകയും അങ്ങനെ ഫെർട്ടിലൈസേഷനെ തടയുകയും ചെയ്യുന്നു. ദി ഇമ്പോർട്ടൻറ്റ് സർജിക്കൽ മെത്തേഡ്സ് ആർ വാസക്ടമി ആൻഡ് ട്യൂബെക്ടമി. സർജിക്കൽ മെത്തേഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, വാസക്ടമി എന്നും ട്യൂബെക്ടമി എന്നും നമുക്കവയെ വിളിക്കാൻ സാധിക്കും. ദി സർജിക്കൽ മെത്തേഡ് ഇൻ ഫീമെയിൽ ഈസ് നോൺ ആസ് ട്യൂബെക്ടമി ആൻഡ് സർജിക്കൽ മെത്തേഡ്സ് ഇൻ മെയിൽ ഈസ് നോൺ ആസ് വാസക്ടമി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് വാസക്ടമി. ദ സർജിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽ. A small part of the vas deferens is removed or tied up through a small incision on the scrotum. The passage of sperms is blocked. അതായത് വാസ് ഡെഫറൻസിൻ്റെ, നിങ്ങൾ ഡയഗ്രാം ശ്രദ്ധിക്കുക, അവിടെ വാസക്ടമി എന്ന് പറയുന്നത് സർജിക്കൽ മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽസ് ആണ്. അവിടെ വാസ് ഡെഫറൻസിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യുകയും മാറ്റുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിനെ കെട്ടിയിടുകയോ ആണ് ചെയ്യുന്നത്. ഇതുവഴി എന്താണ് സംഭവിക്കുന്നത്? ഇതുവഴി വാസ് ഡെഫറൻസ് വഴി ഉള്ള സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ബ്ലോക്ക് ചെയ്യപ്പെടുകയും അങ്ങനെ ഇത് ഫെർട്ടിലൈസേഷനും പ്രഗ്നൻസിയെയും തടയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ വാസക്ടമിയിൽ വാസ് ഡെഫറൻസ് കട്ട് ചെയ്യുന്നു, ടൈഡ് ചെയ്യുന്നു, അങ്ങനെ ഇത് വാസ് ഡെഫറൻസ് വഴിയുള്ള സ്പേമിൻ്റെ സഞ്ചാരത്തിനെ തടയുന്നു. അടുത്തത് എന്താണ് ട്യൂബെക്ടമി? ദ സർജിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഇൻ ഫീമെയിൽസ്. ഫീമെയിൽസിൽ നടത്തുന്ന സർജിക്കൽ മെത്തേഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്യൂബെക്ടമി. എ സ്മോൾ പാർട്ട് ഓഫ് ഫലോപ്യൻ ട്യൂബ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഇൻ ദി അബ്ഡോമൻ ത്രൂ വജൈന. ദി പാസേജ് ഓഫ് ഓവം ഈസ് പ്രിവെൻറ്റഡ്. അതായത് ഫലോപ്യൻ ട്യൂബിൻ്റെ ഒരു ഭാഗം റിമൂവ് ചെയ്യുന്നു, ടൈഡ് ചെയ്യുന്നു, അതുവഴി ഫലോപ്യൻ ട്യൂബ് വഴിയുള്ള ഓവത്തിൻ്റെ പാസേജിനെ പ്രിവെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡയഗ്രാം ശ്രദ്ധിക്കുക, ഫല്ലോപ്യൻ ട്യൂബ് കട്ട് ചെയ്യുന്നു,